റഷ്യ ഉക്രൈൻ യുദ്ധം പല പുതിയ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധക്കളം മുസ്ലിം ഭീകരരുടെ ശവപ്പറമ്പാകുന്നു എന്നതാണ്. യുദ്ധത്തിൽ ഇരുപക്ഷത്തും നിലയുറപ്പിക്കുന്നത് മുസ്ലിം ഭീകരരാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ആഹ്വാനത്തെ തുടർന്ന് സിറിയയിൽ നിന്നുള്ള ഭീകരർ ഉക്രൈനു വേണ്ടി യുദ്ധം ചെയ്യാൻ എത്തിയിരുന്നു. ഇപ്പോഴിതാ റഷ്യയും സിറിയയിൽ നിന്നും ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അമേരിക്കയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പെന്റഗൺ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യപ്രകാരം സിറിയയിലെ ഭീകരർ പുതിയ ദൌത്യത്തിലാണെന്നാണ് US പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ സിറിയയിൽ നിന്നും ആളെ ഇറക്കുമതി ചെയ്യാനൊരുങ്ങുന്ന റഷ്യൻ തീരുമാനത്തെ പരിഹസിച്ച് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിട്ടിക്കൽ ത്രെഡ്സ് പ്രൊജക്ടിന്റെ സീനിയർ ഫെലോയും ഡയറക്ടറുമായ ഫെഡറിക് കഗനും സിറിയയിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിദഗ്ധനായ ചാൾസ് ലിസ്റ്ററും രംഗത്തെത്തി. സിറിയക്കാരെ ഉക്രൈനിലേക്ക് കൊണ്ടുവരുന്നത് ചന്ദ്രനിൽ യുദ്ധം ചെയ്യാൻ ചൊവ്വയെ കൊണ്ടുവരുന്നതിന് തുല്യമാണെന്ന് ചാൾസ് ലിസ്റ്റർ വാർത്താമാധ്യമമായ ജേർണലിലൂടെ പ്രതികരിച്ചത്. അതേസമയം സെലൻസ്കിയുടെ ആഹ്വാനം മറയാക്കി ആയിരക്കണക്കിന് ഭീകരർ ഉക്രൈനിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ഇവർ ഉക്രൈനു വേണ്ടി യുദ്ധം ചെയ്യാനായി എത്തിയെന്നത് തോന്നുമെങ്കിലും ഉക്രൈൻ പൗരത്വം സ്വന്തമാക്കിയ ശേഷം യൂറോപ്പിലേക്ക് കടക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുതന്നെയാണ് റഷ്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്ന ഭീകരരെയും ലക്ഷ്യമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഏതായാലും യുദ്ധത്തിനായി ഭീകരരെ കളത്തിലിറക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും നീക്കം ആത്മഹത്യപരമാണെന്നാണ് ലോകരാജ്യങ്ങൾ കരുതുന്നത്. മാത്രമല്ല കിഴക്കൻ യൂറോപ്പ് ഭാവിയിൽ ഭീകരരുടെ താവളമാകുമെന്നും അവർ ഭയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.